അവതരിപ്പിക്കുന്നത് ശ്രീജിത്ത് വയനാടൻ. ഹായ്. പത്മരാജൻ കണ്ട സ്ത്രീകൾ എന്ന വീഡിയോ ചെയ്തപ്പോൾ ലോകത്തിലെ ആദ്യത്തെ നാല് റൊമാൻറ്റിക് സിനിമകളിൽ ഒന്ന് പത്മരാജൻ്റെ സിനിമ വരുന്നതിൽ, അല്ലെങ്കിൽ മികച്ച റൊമാൻറ്റിക് സംവിധായകൻ പത്മരാജനാണെന്ന് പറഞ്ഞപ്പോൾ, ഹോങ് കാർവായ് എന്ന പ്രമുഖ ചൈനീസ് റൊമാൻറ്റിക് സംവിധായകൻ്റെ സിനിമകൾ കാണാൻ എന്നെ ഒരേ സമയം സാമും ജിഫിനും ക്ഷണിക്കുകയായിരുന്നു. കോവിഡ് കാലം മുതൽ റെഗുലറായി വീഡിയോ ചെയ്യാൻ തുടങ്ങിയപ്പോൾ എന്നെ കൃത്യമായി ഫോളോ ചെയ്യുന്ന രണ്ടുപേരാണ് സാമും ജിഫിനും. എല്ലാവരും രണ്ടുപേരും കൃത്യമായിട്ട് അഭിപ്രായം പറയാറുമുണ്ട്. അപ്പോൾ അവർ രണ്ടുപേരും ഒരുമിച്ച് ഈ സംവിധായകനെ റെക്കമെൻഡ് ചെയ്തു എന്നുള്ളതൊരു യാദൃശ്യമാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഇതുവരെ ഞാൻ കണ്ടിട്ടില്ലായിരുന്നു എന്ന് ഞാൻ കരുതിയിട്ട് അദ്ദേഹത്തിൻ്റെ സിനിമകളൊന്ന് അദ്ദേഹത്തിൻ്റെ ഒന്ന് വിക്കിപീഡിയയിൽ നോക്കിയപ്പം എനിക്ക് മനസ്സിലായി അദ്ദേഹത്തിൻ്റെ 1995 ഇറങ്ങിയ ഫാളൻ ഏഞ്ചൽസ് എന്ന് പറഞ്ഞ സിനിമ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ആ സിനിമ കൃത്യമായിട്ട് എനിക്ക് ഓർമ്മയില്ല എന്നുള്ളതും സത്യമാണ്. അപ്പോൾ അതിനൊപ്പം തന്നെ സാം എനിക്ക് അദ്ദേഹത്തിൻ്റെ കുറേ സിനിമകൾ, ട്രയോളജി സീരീസുള്ള കുറേ സിനിമകളും ഒക്കെ അയച്ചു തന്നിരുന്നു. അപ്പോൾ അതിലേതാദ്യം കാണണമെന്ന് ചോദിച്ചപ്പോൾ ചങ്കിങ് എക്സ്പ്രസ് ആദ്യം കാണണമെന്ന് സാം പറഞ്ഞെങ്കിലും എനിക്ക് ഇൻദി മൂഡ് ഓഫ് ലവ് കാണാനാണ് തോന്നിയത്. അപ്പോൾ നമുക്കിന്ന് അതിനെക്കുറിച്ച് സംസാരിക്കാം. സാം തന്ന ഫയലുകൾ ഡേയ്സ് ഓഫ് ബീയിങ് വൈൽഡ്, ഇൻദി മൂഡ് ഫോർ ലവ്, 2046, ചങ്കിങ് എക്സ്പ്രസ് എന്നീ സിനിമകളാണ്. വഴി അതും കാണാം. കണ്ടതിന് ശേഷം നമുക്ക് ഇവിടെ കാണാം. അപ്പോൾ മൂഡ് ഫോർ ലവ് കാണുമ്പോൾ നമുക്ക് ഒറ്റ നോട്ടത്തിൽ നമ്മുടെ ചുറ്റുപാടുമൊക്കെ ഉള്ള നമ്മൾ കണ്ട അല്ലെങ്കിൽ നമ്മൾ അനുഭവിച്ച അല്ലെങ്കിൽ നമുക്ക് തന്നെയുള്ള കഥയായിട്ട് തോന്നും. ഇതിനകത്ത് എക്സ്ട്രാ ഓർഡിനറി ഒന്നുമില്ലല്ലോ എന്ന് തോന്നും. പക്ഷേ കുറച്ചുകൂടെ ആ സിനിമയെ ഡീറ്റെയിൽ ആയിട്ട് ശ്രദ്ധിക്കുമ്പോഴാണ് അതിൻ്റെ എക്സ്ട്രാ ഓർഡിനറി നമുക്ക് മനസ്സിലാകുന്നത്. എടുത്തിരിക്കുന്ന രീതിയും സംഗീതവും ഇമോഷൻസും ഒക്കെ കൊണ്ട് തന്നെയാണ് അത് എക്സ്ട്രാ ഓർഡിനറി ആയി മാറുന്നത്, അല്ലെങ്കിൽ ക്ലാസിക്കായി മാറുന്നത് എന്ന് പറയാം. സിനിമ ട്രാജിക് എൻഡിങ് ആണെങ്കിലും അങ്ങനൊരു എൻഡിങ്ങിൽ നിർത്തുന്നതുകൊണ്ടാണ് നമുക്ക് ആ പ്രണയം അനുഭവിക്കാൻ കഴിയുന്നത്, അല്ലെങ്കിൽ ആ പ്രണയത്തിൻ്റെ മൂഡ് അനുഭവിക്കാൻ കഴിയുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. സിനിമയിൽ ചൗവും മിസ് ചാനും വേദനിക്കുന്ന അവരുടെ പാർട്ട്നർമാരുടെ നിലപാട് അല്ലെങ്കിൽ അവരുടെ മനോഭാവം കൊണ്ട് തന്നെയാണ്. അപ്പോൾ അതേ മനോഭാവം തന്നെ ഇവരും അല്ലെങ്കിൽ അതേ നിലപാട് തന്നെ ഇവരും എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവരും ഇവരും തമ്മിൽ വലിയ വ്യത്യാസമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ആ ഒരു നിലപാടെടുക്കാത്തത് കൊണ്ട് തന്നെയാണ് ഇവരുടെ പ്രണയം രസകരമാവുന്നതും അനർത്ഥമാവുന്നതും. അവർക്കറിയുന്നതും ചിരിക്കുന്നതും സംസാരിക്കുന്നതും അല്ലെങ്കിൽ വാഗ്ദാനങ്ങൾ കൊടുക്കുന്നതൊന്നും മറ്റൊരാളെ ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല, ജനുവനായിട്ട് അവരുടെ ഉള്ളിൽ നിന്ന് വരുന്ന വികാര വായ്പകളാണ്. അതുതന്നെയാണ് അതിൻ്റെ ആ ഒരു പ്രണയത്തിൻ്റെ ശക്തിയും. ആ സ്വാഭാവികത തന്നെയാണ് വോങ് കാർവായി ചിത്രീകരിക്കാൻ ശ്രമിച്ചതെന്ന് തോന്നുന്നു. അദ്ദേഹത്തിൻ്റെ മറ്റ് സിനിമകൾ കാണാത്തതുകൊണ്ട് എന്താണ് അദ്ദേഹത്തിൻ്റെ സംവിധാന രീതി എന്ന് പൊതുവേ പറയാൻ സാധിക്കില്ല. എങ്കിലും അതിൻ്റെ ആ ഒരു സ്വാഭാവികതയാണ്, ആ ഒരു കഥയുടെ സ്വാഭാവികതയാണ് അദ്ദേഹം ഒപ്പിയെടുക്കാൻ ശ്രമിച്ചതെന്ന് തോന്നുന്നു. ചുരുക്കി പറഞ്ഞാൽ തൊട്ടടുത്ത റൂമിൽ താമസക്കാരെ വരുന്ന രണ്ട് ദമ്പതിമാരുടെ കഥയാണ് ദി മൂഡ് ഫോർ ലവ്. അതിൽ ഒരാളുടെ പാർട്ട്ണർ ഒരാളുടെ ഭാര്യ ജോലി തിരക്കിലും അതേപോലെ മറ്റൊരാളുടെ ഭർത്താവ് ജോലി തിരക്കിലും പോവുകയാണ്. അപ്പോൾ രണ്ട് പേർക്കും അവരുടെ പാർട്ട്ണർമാരെ മിസ്സാവുകയും ആ ഒറ്റപ്പെടലും ഏകാന്തകളിലേക്കും ആ സ്പേസിലേക്ക് മറ്റയാൾ കടന്നു വരികയും അവരോട് പ്രണയം തോന്നുകയും ചെയ്യുന്നതാണ് സിനിമയുടെ ഇതിവൃത്തം. അപ്പോൾ ഇവിടെ സംവിധായകൻ ഉപയോഗിച്ചിരിക്കുന്ന ഒരാളുടെ ഭാര്യയും മറ്റൊരാളുടെ ഭർത്താവിനെയും ശബ്ദങ്ങളിലൂടെയാണ് കാണിച്ചിരിക്കുന്നത്. അത് എന്തിനാണെന്ന് എനിക്ക് തോന്നുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരെ മിസ് ചെയ്യുന്നത്, അതായത് ഈ കഥാപാത്രം പ്രമുഖ കേന്ദ്ര കഥാപാത്രങ്ങൾ മറ്റവരെ മിസ് ചെയ്യുന്നത് പ്രേക്ഷകനെയും കൂടെ തോന്നിപ്പിക്കാൻ വേണ്ടിയാണ് അത്തരമൊരു ട്രീറ്റ്മെൻറ്റ് സംവിധായകൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ മിസ്സിങ് കൃത്യമായി പ്രേക്ഷകന് കിട്ടുന്നുണ്ട്. അത് പറഞ്ഞപ്പോഴാണ് ഓർത്തത് നമ്മുടെ മലയാളത്തിലിറങ്ങിയ ഫോട്ടോഗ്രാഫർ നീരാളി എന്ന സിനിമകൾക്ക് പറ്റിയ പ്രശ്നം. അതായത് ഫോട്ടോഗ്രാഫറിൽ മെയിനായിട്ട് ഉദ്ദേശിച്ച ഒരു ഫോട്ടോഗ്രാഫർ കാർഡ് കയറി പോകുന്നതാണ്, പിന്നീട് അയാൾ മിസ്സിങ് ആകുന്നതിനെ കുറിച്ചാണ് ഫോട്ടോഗ്രാഫർ പറയുന്നത്. അതുപോലെ തന്നെ നീരാളിയിൽ ഒരു കാർ അപകടത്തിൽപ്പെട്ട് ഒറ്റപ്പെട്ടു പോകുന്ന അവസ്ഥയാണ്. അത് ഫോട്ടോഗ്രാഫറിൽ മോഹൻലാലിൻ്റെ കഥാപാത്രം മിസ്സിങ് ആയതിനു ശേഷം മോഹൻലാലിൻ്റെ സഹോദരനായി തന്നെ മോഹൻലാൽ വരുമ്പോൾ നമുക്ക് ആ മിസ്സിങ് അനുഭവപ്പെടുന്നില്ല. അതുപോലെ തന്നെ നീരാളിയിലും കാർ അവിടെ കുടുങ്ങിയ ശേഷം ഭൂതകാലത്തെ പറ്റിയിട്ട് ആലോചിക്കുന്ന പോലെ ഒരു ഫ്ലാഷ് ബാക്ക് പോലുള്ളൊരു കാര്യങ്ങളൊക്കെ വരുന്നത് കൊണ്ട് നമുക്ക് ആ ഒറ്റപ്പെടൽ അനുഭവവേദ്യമാകുന്നില്ല. അതാണ് ഈ രണ്ട് സിനിമയ്ക്കും പറ്റിയ പരാജയം. എങ്കിൽ മൂഡ് ഫോർ ലവില് ആ മിസ്സിങ് കൃത്യമായി കൊണ്ടുവരാൻ സംവിധായകന് കഴിയുന്നുണ്ട്. സംവിധായകൻ ഉപയോഗിച്ചിരിക്കുന്ന ക്യാമറ ആംഗിളുകൾ, ഉപയോഗിച്ചിരിക്കുന്ന രീതികൾ, മറ്റേ കഥാപാത്രങ്ങളെ കാണിക്കാത്തത്, ഈ കാര്യങ്ങളെല്ലാം കൊണ്ട് നമുക്ക് ആ മിസ്സിങ് കൃത്യമായി അനുഭവപ്പെടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ സിനിമ കാണുമ്പോൾ ചൗവിനെ അന്വേഷിച്ചിട്ട് സൂ അവിടെ ചെല്ലുമ്പോൾ ചൗ അവിടെ ഇല്ലെങ്കിൽ ആ ഇല്ലാത്ത ആ ഒരു വിഷമം നമുക്ക് കൂടി അനുഭവവേദ്യമാവുന്നുണ്ട്. അതേപോലെ അവിഹിത ബന്ധം അല്ലെങ്കിൽ വിവാഹിതരായവരുടെ പ്രണയത്തിനുണ്ടാകുന്ന ഒരു രഹസ്യ സ്വഭാവം, മറ്റൊരാൾ കാണാതെയൊക്കെ പ്രണയിക്കുന്ന ആ ഒരു രഹസ്യ സ്വഭാവത്തിനെ ക്യാമറ അങ്ങനെ ഒരു ഹിഡനായി വെച്ചതിലൂടെ നമുക്ക് അനുഭവവേദ്യമാക്കുന്നുണ്ട് സംവിധായകൻ.
പരസ്പരം തുറന്നു പറഞ്ഞെങ്കിലെങ്കിലും അവർക്കിടയിലുള്ള പ്രണയം നമുക്ക് വ്യക്തമാകുന്നുണ്ട്. അതുപോലെ തന്നെ ചില കാര്യങ്ങൾ അവർ എന്തുകൊണ്ട് അല്ലെങ്കിൽ അവരെന്താണ് മനസ്സിൽ ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ പ്രേക്ഷകന് കഴിയാതെയും പോകുന്നുണ്ട്. ആ കൺഫ്യൂഷനാണ് അവസാനം വരെ സിനിമ കാണാൻ പ്രേക്ഷകനെ പിടിച്ചിരുത്തുന്ന ഓംകാർ റായിയുടെ മാജിക്കും. രണ്ടുപേരുടെയും ഒറ്റപ്പെടലിന് അദ്ദേഹം രാത്രി ഭക്ഷണം ഒറ്റയ്ക്ക് കഴിക്കേണ്ടി വരുന്നതിനെ കാണിച്ചിരിക്കുന്നതും ശ്രദ്ധേയമാണ്. വിവാഹിതരായവർക്കറിയാം ഒരുമിച്ചിരുന്ന് ഡിന്നർ കഴിക്കുന്നതിൻ്റെ പ്രത്യേകത. ഭാര്യയും ഭർത്താവും ജോലിക്കാരാണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സമയം തെറ്റും, ലഞ്ചിൻ്റെ അല്ലെങ്കിൽ ലഞ്ച് ഓഫീസിലോ റെസ്റ്റോറൻറ്റിലോ ആയിരിക്കും. പക്ഷേ ഡിന്നർ ഒരുമിച്ച് കഴിക്കുന്നത് എന്നുള്ളതാണ് അവരുടെ ബന്ധത്തിൻ്റെ ശക്തി. നമ്മളാരും ശ്രദ്ധിക്കാറില്ല, ഇനി മുതൽ ശ്രദ്ധിച്ചാലറിയാം. മൂഡ് ഫോർ അവിൽ അതുകൊണ്ടാണ് ഡിന്നറിന് അത്രയധികം പ്രാധാന്യം ലഭിക്കുന്നത്. ഒറ്റയ്ക്കിരുന്ന് രാത്രി ഭക്ഷണം കഴിക്കുന്നത് ആ ഏകാന്തത സൂചിപ്പിക്കുന്നു. അപ്പോൾ അത്ര ഡീറ്റെയിലിംഗ് ആണ് മൂഡ് ഫോർ ലവ്. പ്രണയിക്കുന്നവരുടെ സ്വകാര്യതയെ മാനിച്ച് അല്ലെങ്കിൽ ഒരു മൂന്നാമൻ ശ്രദ്ധിക്കുന്നത് പോലുള്ള ക്യാമറ ആംഗിളുകൾ, ചാറ്റൽ മഴ തുള്ളിയിടുന്ന ഫ്രെയിമുകൾ, അവരുടെ ജീവിതത്തിൻ്റെ ആവർത്തന വിരസത കാണിക്കാനായി ആവർത്തിച്ച് വരുന്ന ലൊക്കേഷൻ ഷോട്ടുകൾ, വലിയ ഘടികാരം, ഗ്രാജുവലായി മാറുന്ന ഇമോഷൻസുകൾ, അതേപോലെ സംസാരിക്കുമ്പോൾ അവരായി നമ്മൾ നിൽക്കുന്നത് പോലെ മുഖാമുഖം കാണുന്ന ഫ്രെയിമുകൾ, ചുരുക്കത്തിൽ പ്രണയത്തിൻ്റെ മൂഡിൽ പ്രേക്ഷകനുമെത്തുന്നു. അതാണ് ഇൻ ദ മൂഡ് ഫോർ ലവ്. സിനിമയിൽ ഒരുപാട് മെറ്റഫറുകളും ലെയറുകളും ഉണ്ട് എങ്കിൽ അങ്ങനെ ഇരുന്നിട്ടൊരു അനാലിസിസ് വീഡിയോ ചെയ്യാനുള്ളൊരു സമയമില്ലാത്തത് കൊണ്ടാണ് ഒരു റിവ്യൂ പോലെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയത്. അങ്ങനെ ഒരു സമയം കിട്ടുകയാണെങ്കിൽ കുറച്ചുകൂടെ ഡീറ്റെയിലിംഗ് ആയിട്ട് പറയാം. അതേപോലെ അവസാനം ബുദ്ധക്ഷേത്രത്തിൽ പോയി രഹസ്യങ്ങൾ പറഞ്ഞതും മണ്ണുകൊണ്ട് മൂടി വെച്ചിട്ട് ആ രഹസ്യം എന്താണെന്ന് പ്രേക്ഷകന് വെളിപ്പെടുത്താത്തതും രസകരമായിട്ട് തോന്നി. കാരണം രഹസ്യം രഹസ്യമായി തന്നെ നിൽക്കുക എന്നുള്ള ആ ഒരു അതിൻ്റെ രഹസ്യത്തിൻ്റെ സ്വഭാവം കൃത്യമായിട്ട് കൊണ്ടുവരാൻ അതിലൂടെ സാധിച്ചു. അല്ലെങ്കിൽ അത് ആ പ്രേക്ഷകൻ്റെ മനോധർമ്മത്തിന് വിട്ടുകൊടുത്തുകൊണ്ടാണ് ആ രഹസ്യം അവിടെ അവസാനിക്കുന്നത്. അങ്ങനെ സിനിമയും അവസാനിക്കുന്നു. അപ്പോൾ നമുക്ക് നമ്മളുടെ ഒരു വിലയിരുത്തലിലൂടെ അല്ലെങ്കിൽ നമ്മുടെ ഒരു കാഴ്ചപ്പാടിലൂടെ അതിനെ കാണാം. ഇനി അവസാനം റിലീജിയസായി സിനിമയെ കണക്ട് ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. ഇനി അദ്ദേഹത്തിൻ്റെ മറ്റ് സിനിമകൾ കാണാത്തതുകൊണ്ട് എന്താണ് അദ്ദേഹത്തിൻ്റെ നിലപാട് എന്നറിയില്ല. എങ്കിലും ഒരു ബുദ്ധവിഷുവിനെയൊക്കെ ദൃക്സാക്ഷിയായി കൊണ്ടുവന്നത് എന്തിനാണെന്ന് എനിക്ക് അങ്ങനെയൊരു തോട്ടാണോ എന്നൊരു സംശയമുണ്ട്. എന്നാണ് നിങ്ങൾക്ക് തോന്നിയ മറ്റ് സിനിമകൾ കണ്ട ആളുകൾക്ക് പറയാം. അപ്പോൾ അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ കമൻറ്റിൽ പറയുക. ഇപ്പോൾ ഇൻ ദി മൂഡ് ഫോർ ലവ് എന്ന പേരിനെ അനർത്ഥമാക്കുന്ന ആ ഒരു പ്രണയത്തിൻ്റെ ഭാവം അനുഭവിക്കാൻ സാധിക്കുന്ന സിനിമയാണ് മൂഡ് ഫോർ ലവ്. പ്രണയം അങ്ങനെയാണ്, തുടങ്ങിക്കഴിഞ്ഞാൽ അത് വേദനയാണ്, വിരഹമാണ്. വ്യക്തികൾ ഒതുങ്ങേണ്ടതല്ല പ്രണയം, ആ പ്രണയമെന്നും നമ്മുടെ മനസ്സിലുണ്ട്. ആ പ്രണയമെന്നും കാത്തു സൂക്ഷിക്കുക. അപ്പോൾ വീണ്ടും കാണാം.